സുഖം തന്നെയല്ലേ. ഇന്നെ വന്നിട്ടുള്ളത് ഒരു റവ കൊണ്ട് നമുക്ക് സിമ്പിളായി നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ നല്ല ടേസ്റ്റി ആയൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് ലഡുവിൻ്റെ രൂപത്തിലായതുകൊണ്ടാണ് ഞാൻ ഇതിനെ റവ ലഡു എന്ന് പേരിട്ടത്. അപ്പോൾ അത് എനിക്കെൻ്റെ നാത്തവും പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. അപ്പോൾ തേങ്ങ ചിരണ്ടിയതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇഞ്ചി എടുത്ത് ഇവിടെ ഡെസിക്കനായിട്ട് കൊക്കിട്ടുണ്ടല്ലോ, അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് ഏതാ വെച്ചാൽ അതെടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് പഞ്ചസാര നിലയിലെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് റവി ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ രണ്ടും സെയിം എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് പാൽ, അപ്പോൾ അത്രയാണ് വേണ്ടത്. പിന്നെ പാലും ഞാൻ അരക്കപ്പ് പാലെടുത്തത്, പക്ഷേ മുക്കപ്പ് കപ്പ് പാൽ വരെ വാണ്ടി വന്നു കേട്ടോ. നമുക്ക് നമ്മൾ ഈ റവ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് വത്തെടുക്കണം. എന്നാൽ അതിൻ്റെ കളറ് മാറിയെടുത്തു കേട്ടോ. സിമ്മിലാക്കിയും കണ്ടും എന്താ ഫുള്ളിലിട്ടുകൊണ്ട് അങ്ങനെ മാറ്റി മാറ്റി കണ്ട് വത്തെടുക്കണം കേട്ടോ. അതിൻ്റെ കളറ് മാറിയെടുത്ത്, കളറ് മാറിയാൽ അത് കാണാനും ഭംഗിയുണ്ടാവില്ല, പിന്നെ അതിനൊരു ചൊവയും വരും. അപ്പോൾ അത് മാറിയെടുത്ത്, അപ്പോൾ മാറാതെ തന്നെ നമ്മൾ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് വറുത്തെടുത്തോണ്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. പിന്നെ ഇത് ഇതിങ്ങനെ വറുത്തെടുത്തുകൊണ്ട് നേരിട്ട് പാലിലിട്ടുകൊണ്ട് ഈ തേങ്ങ ഇട്ടുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ പോലെ തിളച്ച പാലിക്ക് ഈ റവ ചേർത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ റവ. ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാൽ കുറച്ചും കൂടി വേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ പിന്നെയാണ് കുറച്ച് ചേർത്തത്. അപ്പോൾ എടുത്തപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ പാലൊരു അരക്കപ്പാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരു മുക്കാൽ കപ്പും കൂടി അത്ര വാണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇനി പാലൊക്കെ തിളച്ച് വന്നപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തുക്കണ്. പഞ്ചസാര ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഏലക്കായി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നില്ല, ഒരു ഇതിക്ക് കുറച്ച് കളറോ ഏതെങ്കിലും ഒരു കളറൊക്കെ ചേർത്താൽ കാണാൻ നല്ല ഭംഗിയെന്നു. അപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിലാണ് കളറ് കാണാൻ രസം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ അതും ചേർത്തിട്ടില്ല. അപ്പോൾ പിന്നെ അത്ര വലിയ നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ അതാണ് ഒഴിവാക്കി. ഇനി നമുക്ക് റവ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തും കൊണ്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരിട്ട് പാലിക്ക് ചേർക്കുകയാണെങ്കിലും റവ വെന്തിട്ടില്ലല്ലോ എന്നില്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെയും. അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ചും കൂടി പാൽ ചേർത്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇനി നമുക്ക് നമ്മളീ തേങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ റെസിപ്പിയോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ഉരുളാക്കി കൊണ്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരു കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അത്ര പെർഫെക്റ്റായി കിട്ടാത്തത്. അപ്പോൾ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചാണ്ട് നല്ലോണം നമ്മൾ പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ ഉരുട്ടില്ലേ അതേപോലെ ഉരുട്ടിയത് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ, നല്ല കാണാൻ ഭംഗിയിലേ. അപ്പോൾ ഒന്നിപ്പോൾ വീഡിയോക്കും വേണ്ടിയാണ്ട് തന്നെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇങ്ങനെ വന്നത്. ഇതാ ഇപ്പോൾ എന്നിട്ട് നമുക്ക് ആ ഡെസ്കിനേറ്റ് കോക്കനെറ്റിൽ ഒന്നിങ്ങനെ പൊതിഞ്ഞാൽ അങ്ങനെയാണ് ഇതുപോലെ കാട്ടിയാൽ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു, അതാണ് എന്താ നല്ല ടേസ്റ്റിൽ നിന്ന് മധുരം കുറച്ച് കുറഞ്ഞു പോയിന്നുള്ളൂ. അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി മധുരം ചേർത്താണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അത് ഡെക്കറേഷന് വേണ്ടി കണ്ട് കുറച്ച് പിസ്ത അരിഞ്ഞതുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മളെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കുട്ടികളൊക്കെ കരയുമ്പോഴോ ലഡു വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിരുന്ന സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.